ഗീതയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. കഴിഞ്ഞ ദിവസം ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ആ കർമ്മയോഗത്തെ കുറിച്ച് പ്രതിപാദിച്ചു. നീ നിന്റെ കർമ്മം ചെയ്യൂ എന്ന് പറയുകയാണ്. സ്വന്തം ബുദ്ധി കൊണ്ട് കെട്ടിച്ചമച്ച ഒരു നൂതന തത്വം എന്ന് തോന്നുമാറുള്ള ഒരു വിപ്ലവമായ ഒരാശയാണ് വാസ്തവത്തിൽ ഈ കർമ്മയോഗം എന്ന് പറയുന്നത്. നീ നിന്റെ കർമ്മം ചെയ്യൂ, ഒരു വിപ്ലവമാണ് അതിൽ നടക്കുന്നത്, ഒരാശയം. ആ ആശയം അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു. ഇനി എന്താണ് അർജുനൻ ആരാണ്, ശ്രീകൃഷ്ണൻ ആരാണ്? അർജുനനെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണൻ ഒരു അമ്മാമൻ്റെ മകൻ, ഒരു സുഹൃത്താണ്, വേറെ ആരുമല്ല. അർജുനൻ അങ്ങനെ അറിയുള്ളൂ, അത്ര സുഹൃത്തെ, ക്ലോസ് ഫ്രണ്ടാണ്. ദൈവമാണെന്നൊന്നും അത്രയും വലിയ ആളാണെന്നൊന്നും അറിയില്ല അർജുനന്. അത്രയും ആ ഒരു രീതിയിലാണ്, വൃന്ദാവനത്തിലെ ഒരു ഗോപബാലൻ, അത്രയേ ഉള്ളൂ. ആ ഗോപബാലൻ്റെ പറയൽ ഇനി എന്താണ് പറയാൻ പോകുന്നത്? ഇനിയും പറയാണ് കർമ്മയോഗാനുഷ്ഠാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ജ്ഞാനകർമ്മത്തെക്കുറിച്ചാണ് ശ്രീകൃഷ്ണൻ പറയാൻ പോകുന്നത്. ശ്രീ ഭഗവാനുവാച, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മന്വരിക്ഷാകവേ ബ്രവീത്. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജശയോ വിദുഹ സകാലേ നേഹമഹത യോഗോ നഷ്ട പരന്തപ സേവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. അപ്പോൾ കർമ്മം മുഴുവനെ പറഞ്ഞു കൊടുത്തു. ഇനി ജ്ഞാനത്തെക്കുറിച്ച് പറയാണ്. എന്താണ് വിവരം, കുറച്ചുകൂടി വിവരം ഉണ്ടായിക്കോട്ടെ എന്ന് പറയുന്നത്. ഞാൻ എന്താണ് ജ്ഞാനം പറയാൻ പോകുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഈ ഭഗവത്ഗീത, വാസ്തവത്തിൽ നമ്മളൊക്കെ പറയും അർജുനന് ഭഗവാൻ കൃഷ്ണൻ യുദ്ധക്കളത്തിൽ ഉപയോഗിച്ചതാണ് ഈ ഗീതാവാക്യങ്ങൾ. വാസ്തവത്തിൽ ഈ ഗീതാവാക്യങ്ങൾ, ഈ ഉപദേശം, ഈ യോഗം, നാശരഹിതമായ ഈ യോഗം ഭഗവാൻ സൂര്യന് ഉപദേശിച്ചതാണ്. സൂര്യൻ മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ആരാണ് മനു എന്ന് പറയുന്നത്? മനുവംശം, പ്രകൃതിയിൽ നിന്ന് തുടക്കം ഏറ്റവും ആദ്യം ഭഗവാൻ ഈ വംശം നേരെ ഭരിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളതാണ്, ഉപദേശിച്ച ആളാണ് മനു. ഇക്ഷ്വാകു, പിന്നെ മനു ഇക്ഷ്വാകുവിന് ഉപയോഗിച്ചു. വൈവസ്വതം, ഓരോ മന്വന്തരങ്ങളാണ്. ഇപ്പോൾ വൈവസ്വത മന്വന്തരമാണുള്ളത്. വേറെ ഉദാഹരണം പറയും. ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വൈദ്യുതി ഉണ്ടായിരുന്നു. നമ്മളത് മറന്നുപോയാൽ അത് ഇല്ലായിപ്പോകുകയൊന്നുമില്ല. മറന്നാലും മറന്നില്ലെങ്കിൽ അതുണ്ടാകും, പക്ഷേ നമ്മളത് മറന്നു. എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ അർജുനന് ഭഗവാൻ കൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്ത ഈ ഭഗവത്ഗീത ഇപ്പോൾ ഉണ്ടായതല്ല, നീ ഇപ്പോഴേ അറിയുന്നുള്ളൂ. വൈദ്യുതി കണ്ടുപിടിച്ചാൽ മാത്രമേ, ഉദാഹരണം പറഞ്ഞു മാത്രം, വൈദ്യുതി കണ്ടുപിടിക്കുമ്പോഴാണ് വൈദ്യുതിയെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. അതിനുമുമ്പ് വൈദ്യുതി ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ആശയങ്ങളൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു. ഇത് പ്രകൃതിയുടെ തുടക്കം മുതലേ ഉള്ളതാണ്, മനുവിൻ്റെ കാലം മുതലേ, മനുവംശം മുതലേ ഉള്ളതാണ്. ആ മനുവിന് ഞാൻ ഉപദേശിച്ചു കൊടുത്തു, സൂര്യന് ഉപദേശിച്ചു, മനുവിന് ഉപദേശിച്ചു, ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു, അങ്ങനെ പറഞ്ഞു. ഈ ഏവം പരമ്പര പ്രാപ്തം, ഇങ്ങനെ പരമ്പരയോടെ ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ യോഗം ദീർഘകാലം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉപദേശിക്കുന്നത്? നീ ആരാണ് അർജുന? നീ എൻ്റെ ഭക്തനാണ്, എൻ്റെ സുഹൃത്താണ്, അത്രയും അടുപ്പമുണ്ട്, നീ ഉത്തമനാണ്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്നത് എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയാണ്. ഗുരു ശിഷ്യന്മാർ അത്രയും അടുപ്പമുള്ളതാണ്, ഉത്തമ രഹസ്യമാണ് അത്, ഈ ബ്രഹ്മവിദ്യ അത്രയും രഹസ്യമാണ്. അനുഭവം ഉപദേശിക്കുക, എത്ര അറിവുള്ള ആളുമാണ്, അത് ആർക്കും അങ്ങനെ ഉപദേശിച്ചു കൊടുക്കില്ല. മനുവിന് ഉപദേശിച്ചു പറഞ്ഞാൽ അത്രയും, അർജുനന് ഉപദേശിക്കാൻ കാരണം എന്താണ്? നീ അത്ര വേണ്ടപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് നിനക്ക് ഉപദേശിച്ച്. നിനക്ക് ഞാൻ സാധാരണ ഒരാൾക്കും ഞാനിത് ഉപദേശിക്കില്ല എന്ന് പറയും. അർജുനനേക്കാൾ എത്രയോ വലിയ ആൾക്കാരെ, മഹർഷിമാരുണ്ട്, അവർക്കൊന്നും ഉപദേശിച്ചു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് അർജുനന്? നീ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവനാണ്. അപ്പോൾ അർജുനൊരു സംശയം. അർജുന ഉവാച, അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേതദ്ധി ജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി.
അപ്പോൾ അർജുനൻ ആകെ ഒരു സംശയം, ഇത് ഞാൻ പണ്ട് മനുവിനെ ഉപദേശിച്ച് തുടക്കം മുതൽ, ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ എത്രയോ ആയിരം കോടി എത്രയോ കോടി വർഷം കഴിഞ്ഞിട്ടുള്ളതാണ് മന്വന്തരം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഉപദേശിക്കുക, നീ ഇപ്പോഴല്ല ഉണ്ടായത്, എൻ്റെ ഒപ്പം നീ കുഞ്ഞിയെ ഇടാന്നൊക്കെ വിളിക്കുന്ന അത്രയും അത്രയും അടുപ്പാണ് അർജുനനും കൃഷ്ണനും. ഇപ്പോഴല്ല ഉണ്ടായത്, നമ്മൾ ഒരേ പ്രായക്കാരല്ലേ, നീ ഇങ്ങനെ ഈ മനുഷ്യൻ ഈ മനുവിന് ഉപദേശിച്ച ഈ കഥകളൊക്കെ എനിക്ക് ഉപദേശിച്ചു തന്നാലേ, ആ ഒരു രീതിയിലാണ് അർജുനൻ എടുക്കുന്നത്. എന്ത് എൻ്റെ കൃഷ്ണൻ ഇങ്ങനെ പറയുന്നത്, മനുവിന് ഞാൻ ഉപദേശിച്ച ഈ കഥകളാണ് എനിക്ക് എന്താ ചാക്കക്കോടി അർജുനനെ മനസ്സിലാവാത്ത രീതി, ഒന്നും മനസ്സിലാവണില്ല അർജുനന്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ എനിക്കൊന്നും മനസ്സിലാവണില്ല പറയാൻ, സൂര്യൻ്റെ ജന്മം അതിപുരാതനം, മനുവിൻ്റെ ജന്മം അതിപുരാതനം, എത്രയോ ആയി കോടിക്കണക്കിന് വർഷം മുമ്പെയാണ് അവർ ഉണ്ടായത്, അവർക്ക് ഉപദേശിച്ച കാര്യമാണ്, അവർ കാലക്രമത്തിൽ അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ മനസ്സിലാക്കുക, ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു അർജുനൻ. അപ്പോൾ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ ഉവാച, ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന, താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തവ. അജോഭിസന്നവ്യായാത്മാ ഭൂതാനാമീശ്വരോഭിസൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. അപ്പോൾ ഭഗവാൻ പറയാണ് അർജുനോട്, അർജുന എത്രയോ കോടിക്കണക്കിന് വർഷമില്ലേ, ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴല്ല അന്നുണ്ടായിരുന്ന ആളാണ്, നീയോ നീയും അന്നുണ്ടായിരുന്നു കോടിക്കണക്കിന്. നമുക്ക് എന്താ കാരണം, അന്നൊക്കെ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന നമ്മളടക്കം ഉണ്ടായിരുന്നു ആ സമയത്ത്, അത് ഈ ശരീരമായിരിക്കില്ല എന്ന് മാത്രം. എത്രയോ ശരീരങ്ങൾ മാറി മാറി വരുന്നു, നമ്മൾ അതിലൊന്നാ മാത്രമാണ് നമ്മൾ. നമ്മളിങ്ങനെ ജനിക്കാൻ മരിക്കുക ജനിക്കാൻ മരിക്കുക എന്നിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുക, എത്രയോ കോടി ജന്മം നമ്മളുടെയും കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴല്ലേ നമുക്ക് മനുഷ്യജന്മം, എത്രയോ വേറെ ഏതെങ്കിലും ജന്മമായിരിക്കും, അന്ന് നീയുണ്ടായിരുന്നു, എന്തെങ്കിലും ജന്മമായിരിക്കും നിനക്ക് കിട്ടിയിട്ടുണ്ടാവുക, എന്തെങ്കിലും ശരീരമായിരിക്കും നിനക്ക് കിട്ടിയിട്ടുണ്ടാവുക, അന്ന് നീ ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആ കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയാം നിനക്ക് അറിയില്ല. അതാണ് അർജുനോട് പറയുന്നത്, എനിക്കറിയാം നിനക്കറിയില്ല. പിന്നെ ഞാൻ എന്തിനാണ് അത് പറയണത്, ഞാൻ എന്തിനാണ് വരണത് ഈ ഭൂമിയിലേക്ക്, ഞാൻ ദൈവമാണോ ഉപദേശിക്കും, ഇപ്പം നിനക്ക് ഉപദേശിക്കാനാണോ, അതാണ് എന്തിനാണ് ഞാൻ വരണത്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു വരിയാണ്, ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത്, എന്തിനാണ് ഭൂമിയിൽ ഭഗവാൻ അവതരിക്കുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അർജുന, എപ്പോഴൊക്കെ ധർമ്മത്തിന് ഹാനിയും അധർമ്മത്തിന് വർധനവും ഉണ്ടായിരുന്നുവോ അപ്പോൾ ഞാൻ വരും. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ, ധർമ്മം നശിക്കുന്നു ഭൂമിയിൽ, ധർമ്മം നശിക്കുമ്പോൾ ഞാൻ അവിടെ എത്തും. അതാണ് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അല്ലയോ അർജുന, ധർമ്മത്തിന് എപ്പോഴെങ്കിലും ക്ഷയം സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനിവിടെ വരും. അതല്ലേ കംസൻ ദ്രോഹിച്ചില്ലേ, ദുര്യോധനൻ ദുഷ്ടന്മാരല്ലേ, ധർമ്മം വിളയാടുകയാണ്, ഭീഷ്മര് ദ്രോണര് ദുര്യോധനൻ ഇവരെ കൂടുകൂടിയ പാണ്ഡവരില്ല, അപ്പോൾ ഭൂമിയിൽ എന്താണ്ടാവുക, അധർമ്മം വിളയാടും, അത് തടയണം. അതുകൊണ്ടാണ് ഭഗവാൻ വന്നത്. അതാണ് യഥാ യഥാ ഹി ധർമ്മസ്യ. ഇനി എപ്പോഴാണ് വരണത് എന്നുള്ളതിൻ്റെ മറുപടി പറഞ്ഞു, എന്തിനാണ് വരണത്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സംഭവാമി യുഗേ യുഗേ, ഓരോ യുഗം തോറും ഞാൻ അവതരിക്കുന്നു ഭഗവാൻ, ഓരോ യുഗം തോറും അവതരിക്കുന്നു. എന്തിനാണത്, സജ്ജനങ്ങളെ സംരക്ഷിപ്പിക്കാനും ദുർജനങ്ങളെ നശിപ്പിക്കാനും ഓരോ യുഗങ്ങളിൽ ഭഗവാൻ വരുന്നു. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, ഓരോ യുഗങ്ങളിൽ അവതരിക്കുന്നു. അപ്പൊ അർജുനന് ഒന്നും മനസ്സിലായില്ല, അവതാര രഹസ്യം. ഇതിപ്പോ കുറേ അർജുൻ ആകെ ഒരു പുതിയ അറിവാണത്, ഓരോ യുഗങ്ങളിലും ഭഗവാൻ പറയാ അവതരിക്കുന്നു, ഈ ഇത്ര ഇപ്പം ജനിച്ച ആളല്ല പണ്ടെങ്ങാണ്ടോ ജനിച്ച ആളാണ് ശരീരം മാറി വരുന്നു. ഇതൊക്കെ ആകെ ഇത് കേട്ടപ്പോൾ അർജുനൻ ആകെ അത്ഭുതമായിരിക്കണം. അർജുനൻ അവതാര രഹസ്യം ഭഗവാൻ വിവരിക്കണം. ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. പിന്നെ പറയുന്നു,
വീതരാഗ ഭയക്രോധ മന്മയാമാശ്രിത ബഹവ ജ്ഞാന തപസ ഭൂതാമദ്ഭവമാഗത. എന്താണ്? നീ അറിയുന്നില്ല നീ എപ്പോഴാണ് തൻ്റെ ജന്മം അവസാനിക്കുന്നത്. ഈ ജനനം മരണം എന്നിവയിൽ നിന്നൊരു മോചനം നമുക്ക് എപ്പോഴാണ് കിട്ടുക? നീ എൻ്റെ അവതാര രഹസ്യം അറിഞ്ഞാൽ, നീ എന്നെ മനസ്സിലാക്കിയാൽ, എൻ്റെ എന്ന് വെച്ചാൽ എല്ലാവർക്കുമുള്ള ഉപദേശമാണത്. അപ്പോൾ അവർക്ക് പിന്നെ ജനന മരണങ്ങൾ ഉണ്ടാവില്ല. നീ എന്നെ പ്രാപിക്കുന്നു, അവർ ഭഗവാനിൽ ലയിപ്പിക്കുന്നു. ആ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനന മരണങ്ങളിൽ നിന്നൊക്കെ മോചനം നേടി ഭഗവാന്റെ അടുത്ത് നമ്മൾ ചെല്ലുന്നു. പിന്നെ പരമസുഖം മാത്രമാണ്. വീതരാഗഭയക്രോധ രാഗഭയക്രോധങ്ങൾ ഇല്ലാത്തവരായിട്ട് ഭഗവാനിൽ തന്നെ ആശ്രയിക്കുന്നു, പരിശുദ്ധരായിട്ട്. അങ്ങനെ എത്രയോ ആളുകൾ ഭഗവാനിൽ ലയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. എപ്രകാരം മനുഷ്യൻ ഭഗവാനെ സമീപിക്കുന്നുവോ അപ്രകാരം ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു, എല്ലാവിധത്തിലും എൻ്റെ മാർഗത്തെ അനുസരിക്കുന്നു. ഭഗവാൻ എല്ലാവർക്കും ജീവശക്തി പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ രാഗദ്വേഷം, ആ രാഗദ്വേഷങ്ങൾ ഇല്ലെങ്കിൽ എല്ലാ ജീവികളുടെയും എല്ലാ ആഗ്രഹങ്ങളും ഒരുപോലെ സാധിപ്പിക്കും. എന്നാൽ സാധാരണ ജനങ്ങൾ ഈശ്വരനെ ഉപാസിച്ച് മോക്ഷം നേടാൻ ശ്രമിക്കാത്ത എന്തുകൊണ്ടാണ്? സാധാരണ ജനങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? എല്ലാവർക്കും സാധിക്കുമെന്നല്ലേ പറയണത്? എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? വളരെയേറെ വാസ്തവം മനസ്സിലാക്കി, തപസ് ചെയ്ത് കാര്യം മനസ്സിലാക്കിയിട്ട് ഭഗവാനിൽ പരമപദം നേടാം, സന്തോഷിക്കാം, എപ്പോഴും സന്തോഷിക്കാം, ജനനമരണങ്ങളിൽ നിന്ന് മോചനം നേടാം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ അങ്ങോട്ട് പോകാത്തത് എന്ന് ചോദിക്കുകയാണ്. കാംക്ഷന്ത കർമ്മണം സിദ്ധിം യജന്ത ഇഹ ദേവതാഹ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. കർമ്മങ്ങളുടെ ഫലസിദ്ധി കൊതിക്കുന്നവർ ദേവതകളെ യജിക്കുന്നു, പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ മനുഷ്യലോകത്തിൽ കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി വേഗത്തിലുണ്ടാകുന്നു. നമ്മളെല്ലാവരും ഇന്ദ്രിയോൽപതനക്കാണ്, ഇന്ദ്രിയോലുപത. അത് കൂടാൻ കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആഗ്രഹിക്കപ്പെടുന്ന ബന്ധങ്ങൾ ഉണ്ടാവുകയാണ്. നമുക്ക് ഇന്ദ്രിയങ്ങളാണെങ്കിൽ പെട്ടെന്ന് സുഖം തരുന്നു, വളരെയേറെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രിയ സുഖം വളരെ എളുപ്പത്തിൽ കിട്ടും, പക്ഷേ ആ ഇന്ദ്രിയ അത് കഴിഞ്ഞാലോ വേഗം നശിക്കും. സുഖം നേടുന്നു, നമ്മൾ സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നു, സുഖം നേടുന്നു, നശിക്കുന്നു, വീണ്ടും സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നു, സുഖം തേടുന്നു, നശിക്കുന്നു. അങ്ങനെ അങ്ങനെ നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതൊന്നും രക്ഷപ്പെടാൻ പാടില്ല. ആ ഇന്ദ്രിയ സുഖങ്ങൾ, ആ വിഷയസുഖങ്ങൾ നമ്മൾ പെട്ടുപോകരുത്. ആ പെടുന്നത് കൊണ്ടാണ് നമ്മൾ എത്താത്തത് എന്ന് പറയുന്നത്. പിന്നെ അന്തർമുഖരും ബഹിർമുഖരും മനുഷ്യരെ പൊതുവിൽ രണ്ടായി തിരിക്കാം. അവർ തന്നെ കർമ്മങ്ങളനുസരിച്ച് വീണ്ടും നാലാക്കി തിരിക്കുന്നുണ്ട് ഭഗവാൻ. അത് പറയണം. ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരഭി മാം വിദ്യകർത്താരമവ്യയം നമാം കർമാണി ലിംബന്തി നമേ കർമ്മ ഫലേ സ്പൃഹ ഇതി മാം യോ ബിജാനാതി കർമ്മഭിർന്നസ ബദ്ധ്യതേ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരവി മുമുക്ഷുഭി കുരു കർമ്മൈവ തസ്മാത്തും പൂർവൈ പൂർവതരം കൃതം കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വോ മോക്ഷസേ ശുഭാത്. ചാതുർവർണ്യം മയാ സൃഷ്ടം. എന്താണത് ചാതുർവർണ്യം? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അങ്ങനെ നാല് തരത്തിലുള്ളതുണ്ട്. ഓരോരുത്തരും ഓരോ വിഭാഗങ്ങളായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പം അതിൽ പറയുന്നുണ്ടല്ലോ ചാതുർവർണ്യം മയാ സൃഷ്ടം, നാല് വർണ്ണങ്ങളായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ കർത്താവ് ആരാണ്? ഭഗവാൻ തന്നെ. അതായത് ഗുണകർമ്മങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നാലാക്കിയിട്ട് തിരിച്ചിരിക്കുകയാണ്. ആ നാല് പേരും നാല് വിഭാഗങ്ങൾ, അതിൽ ഭഗവാൻ ഉൾപ്പെടുന്നില്ല. അതിൽ നിന്നൊക്കെ അതീതനാണ് ഭഗവാൻ.
ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ പൂജാവിധികൾ ചെയ്യുന്നവർ, ക്ഷത്രിയർ പറയുമ്പോൾ യുദ്ധം ചെയ്യുന്നവർ, വൈശ്യർ കച്ചവടക്കാർ, പിന്നെ ശൂദ്രർ ദാസ്യപ്രവൃത്തി ചെയ്യുന്നവർ. അപ്പോൾ ഓരോരുത്തരും തൊഴിലിനെ അടിസ്ഥാനമാക്കി ഇങ്ങനെ വിഭജിച്ചിരിക്കുകയാണ്. അത് പലതരത്തിലുള്ളതാണ്. അതിനിപ്പോൾ ഇന്ന ആൾക്കാരെ അങ്ങനെ എല്ലാ അർത്ഥം അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ട് ഡോക്ടർമാരുണ്ട്, അഭിഭാഷകരുണ്ട്, എൻജിനീയർമാരുണ്ട്, അധ്യാപകരുണ്ട്, കച്ചവടക്കാർ, റിക്ഷക്കാർ, അങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ജനങ്ങളുണ്ട്. അതേപോലെ വേർതിരിച്ച് അടിച്ചു തെളിക്കാർ, ഇങ്ങനെയില്ലേ. ഇത് ഇങ്ങനെ ഓരോ വിഭാഗങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. അത് ഓരോ വിഭാഗങ്ങൾക്കും ഇന്നന്നെ ആൾക്കാർ ഇന്നന്നെ ജോലി ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തിനാണ് വേർതിരിച്ചിരിക്കുന്നത്? പ്രവൃത്തിക്കാണ്. ആ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ ചെയ്യാനാണ് വേർതിരിച്ചിരുന്നത്. അത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ജോലി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നും അതിലില്ല. മധ്യകാലഘട്ടത്തിൽ ആവശ്യമില്ലാതെ മിക്കവാറും പല കാര്യങ്ങളിലും ആവശ്യമില്ലാണ്ട് പൊക്കിയിരിക്കുകയാണ്. സമ്പൂർണ്ണ യാതൊരു വിവേചനവും അതിലില്ല. ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനം കൊണ്ടല്ല ബ്രാഹ്മണനാവുന്നത്, ബാഹ്യ ചിഹ്നങ്ങൾ ധരിച്ചതുകൊണ്ട് ആയില്ല. എന്താണ് ഉദാഹരണം പറയാം, ബ്രാഹ്മണൻ അതിൻ്റെ അർത്ഥം എന്താണ്? ഉത്കൃഷ്ടമായ ചില ഗുണങ്ങൾ വളർത്തിയെടുക്കണം, അതാണ് ബ്രാഹ്മണൻ, അല്ലാണ്ട് ഒരു പ്രത്യേക വിഭാഗമല്ല, അതാണ് പറയുന്നത്. അതേപോലെ ക്ഷത്രിയനോ രജോഗുണം, അവനെന്താണ് ചെയ്യേണ്ടത്? യുദ്ധം ചെയ്യാൻ, ആ യുദ്ധം ചെയ്യാനുള്ള കഴിവ് വളർത്തിയെടുക്കണം. വൈശ്യർ, ശൂദ്രർ, അവർക്ക് ഓരോരുത്തരും കർമ്മങ്ങളുണ്ട്, ആ കർമ്മങ്ങൾ വളർത്തിയെടുക്കുക. അത്തരം വ്യക്തികളാണ് അതിൽ പ്രാവീണ്യം നേടുന്നുള്ളൂ. അത് വെറുതെ എങ്ങനെ ജനനം കൊണ്ട് ആവില്ല, അതാണ് പറയുന്നത്. നമാം കർമാണി ലിംബന്തി, കർമ്മങ്ങൾ എന്നെ ബാധിക്കില്ല, കർമ്മബലത്തിൽ ആഗ്രഹവുമില്ല, എന്നെ അറിയുന്നവനോ കർമ്മങ്ങളിൽ ബന്ധിക്കപ്പെടുവില്ല. അങ്ങനെ ഓരോരോ കർമ്മങ്ങൾ ഓരോന്ന് ചെയ്യും. ഏത് കർമ്മങ്ങളായാലും ഒരേപോലെയാണ്. ഭഗവാൻ ഇതിൽ നിന്നെല്ലാം അതീതനാണ്. ബ്രാഹ്മണനായാലും ശരി, ഡോക്ടറായാലും ശരി, എൻജിനീയറായാലും ശരി, രക്ഷാക്കാരനായാലും ശരി, തൂപ്പുകാരനായാലും ശരി, ഭഗവാന്റെ മുമ്പിൽ ഒരു തൊഴിൽ ചെയ്യുന്നവൻ എന്നാലേ ഉള്ളൂ. അവരെല്ലാവരും അവനവൻ്റെ കർമ്മങ്ങൾ ഭംഗിയായി ചെയ്ത് അവർ ഭഗവാനിൽ സമർപ്പിച്ച് ആത്മാർത്ഥമായ കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനിൽ എല്ലാം സമർപ്പിക്കുകയാണെങ്കിൽ അവൻ ഭഗവാന് ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറും. ഒരു കർമ്മവും ഭഗവാനെ ബാധിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മം ആത്മാർത്ഥമായി ആ കർമ്മം മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ആ വിഷയസുഖങ്ങളെ നിയന്ത്രിച്ച് എല്ലാം ഭഗവാനിന് സമർപ്പിച്ച് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരമപദത്തിലെത്താം, ഏത് കർമ്മമായാലും ശരി. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരഭി മുമുക്ഷുഭി കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈ പൂർവതരം കൃതം കിം കർമ്മ കിമ കർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വോ മോക്ഷസേ ശുഭാത്. കർമ്മണോ ഹ്യപി ബോധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഹി. എന്താണ് കർമ്മം? കർമ്മത്തിൻ്റെ സ്വരൂപം എന്താണ്? അകർമ്മം പറഞ്ഞാൽ എന്താണ്? വികർമ്മം പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിലെ കർമ്മങ്ങളുണ്ട്, അകർമ്മമുണ്ട്. ആ കർമ്മത്തിൽ എന്താണ്? രണ്ടു തരം ഉണ്ടെന്ന്, ഒന്ന് കർമ്മം, ഒന്ന് അകർമ്മം, ചെയ്യാതിരിക്കുക. കർമ്മത്തിൽ എന്താണ്? കർത്തവ്യ കർമ്മം, വികർമ്മവും നിഷിദ്ധ കർമ്മം, അത് രണ്ടുണ്ട്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നു. അവരാണ് ഏറ്റവും ബുദ്ധിമാനവരാണെന്ന് പറയും. എന്താണ് കർമ്മത്തിൽ അറിവാകുന്നത്? കുറേ കാലം നിഷ്കാമ കർമ്മം അനുഷ്ഠിച്ചുമ്പോൾ നമുക്ക് സമചിത്തത കൈവരുന്നു. മനുഷ്യനെ ചിത്തന ചില തന അകർമ്മണ അഭിച്ച അകർമ്മത്തിൻ്റെ സ്വഭാവം നമ്മൾ അറിയണം. എല്ലാവരും കർമ്മം ചെയ്യുന്നു. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണണം. ശരീരം പ്രവർത്തിക്കാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കർമ്മം ചെയ്യുന്നില്ല. നമ്മൾ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി എടുക്കുന്നു. നമ്മളെല്ലാവരും വിചാരിക്കും മിണ്ടാണ്ടവരിക്കുന്ന ആൾ വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ചിത്രകാരൻ മിണ്ടാണ്ടിരിക്കുകയാണ്, എന്താ ബുദ്ധൻ
ശ്രീബുദ്ധൻ കുറെ തപസ് ചെയ്ത് ഇങ്ങനെ തപസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കർമ്മം ചെയ്യാത്ത ആളാണെന്ന് പറയാൻ പറ്റുമോ? ശ്രീബുദ്ധൻ കർമ്മം ചെയ്യുകയാണ്. അപ്പോൾ ഒരു വ്യവസായശാലയിലെ മേലധികാരി ചിലപ്പോൾ മിണ്ടാണ്ടെങ്കിലും ഇരിക്കും. ആ മിണ്ടാണ്ടിരിക്കത്തെ അയാൾ കർമ്മം ചെയ്യുന്നില്ല എന്ന് അർത്ഥമുണ്ടോ? അയാൾ എന്തെങ്കിലും മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്യായിരിക്കും. എന്താണ്ട് ആ വ്യവസായശാല എങ്ങനെ കെട്ടിപ്പടുക്കണം, എന്തെല്ലാം ആ പോരായ്മകൾ, അതെങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ചിന്ത അയാൾക്കുണ്ടാകും. വെറുതെ ഇരിക്കുകയാണ് എന്ന് കണ്ടിട്ട് അങ്ങനെ ഇരിക്കണമെന്നുകൊണ്ട് അയാൾ കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അകർമ്മത്തിൽ കർമ്മത്തെയും കാണണം, കർമ്മത്തിൽ അകർമ്മത്തെയും കാണണം. ചില ആൾക്കാർ കർമ്മം ചെറു ചുറുക്കോടെ പണിയെടുക്കും, മനസ്സിലോ വേറെ എന്തെങ്കിലും ആയിരിക്കും മനസ്സിൽ ചിന്ത. അങ്ങനെ ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നു. ആ കർമ്മത്തിൽ നമുക്ക് അകർമ്മം കാണാൻ കഴിയും. ഏതൊരു വ്യക്തിയാണോ കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്നത്, ആ വ്യക്തിയാണ് ഭയങ്കര ഇൻ്റലിജൻ്റ് എന്ന് പറയും. അതായത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ അതാണ്. കർമ്മത്തിൽ അകർമ്മവും അവൻ യഥാർത്ഥ ജ്ഞാനി. ജ്ഞാനി എന്നല്ല, യഥാർത്ഥ ജ്ഞാനിയാണ്, ആത്മീയതയല്ല ജ്ഞാനിയാണ് ഉദ്ദേശിക്കുന്നത്. ആ ജ്ഞാനിയെ ഭഗവാന് ഏറ്റവും പ്രിയങ്കരനാണ്. അടുത്ത് യസ്യ സർവേ സമാരംഭ കാമസങ്കൽപ്പവർജിതാ ജ്ഞാനാഗ്നിദഗ്ധ കർമാണാം തമാഹു പണ്ഡിതം ബുധാഹ. ആരുടെ കർമ്മങ്ങളൊക്കെയും കാമവും സങ്കല്പവും വിട്ടതാകുന്നുവോ, ജ്ഞാനാഗ്നിയിൽ കർമ്മമെല്ലാം ദഹിപ്പിച്ച അയാളെ ജ്ഞാനികൾ പണ്ഡിതൻ എന്ന് പറയുന്നു. കാമവും സങ്കല്പവും, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ശരി, കർമ്മഫലത്തിലുള്ള ആസക്തിയാണ് അത്. നമ്മൾ നേരത്തെ പറഞ്ഞു, കർമ്മഫലത്തിലുള്ള ആസക്തി നമ്മുടെ എല്ലാ പ്രവൃത്തിയെയും ക്ഷയിപ്പിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് അതിലൊരാസക്തി ഉണ്ടാവാൻ പാടില്ല. വരാനിരിക്കുന്ന കാര്യത്തിൽ രൂപം കൊള്ളുന്നു. അപ്പോൾ ആ സങ്കല്പങ്ങൾ ത്യജിക്കണം, ആ വർജിക്കണം. ഫലത്തിലുള്ള ആസക്തി ഉണ്ടാവാൻ പാടില്ല, സങ്കല്പങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആസൂത്രിതമായിട്ടായിരിക്കണം നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. അല്ലാത്തതിനോ ഫലത്തിൽ ആശിക്കരുത് നമ്മൾ. അങ്ങനെയാണെങ്കിൽ വിപരീത ഫലമാണ് ഉണ്ടാവുക. ബുദ്ധിപൂർവം ചിന്തിക്കുകയും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ കർമ്മനിർവഹണത്തിൽ തന്നെ അതിയായ ആഹ്ലാദം കണ്ടെത്തുന്നു. അപ്പോൾ ആ കർമ്മങ്ങളുടെ പ്രത്യാഖ്യാതം, അതായത് കർമ്മം നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യുകയാണ് വിചാരിക്കുന്നു, നമ്മളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ആത്മാർത്ഥമായി മനസ്സും ബുദ്ധിയും ശരീരവും അതിൽ കേന്ദ്രീകരിച്ച് ആ കർമ്മം ചെയ്യുകയാണെങ്കിൽ എന്താണ് പറയുന്നത്, അയാളെ ഒരു പ്രത്യാഘാതങ്ങളും ബാധിക്കില്ല. പിന്നെ ഭഗവാൻ പറയുന്നു, ത്യക്ത്വാ കർമ്മ ഫലാസാംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോഭി നൈവ കിഞ്ചിത് കരോതി സ. എപ്പോഴും കർമ്മഫലാസക്തി വെടിഞ്ഞ് ആത്മാനന്ദത്തിൽ തന്നെ സദാ തൃപ്തനായി ഇരിക്കുക. അയാൾ കർമ്മത്തിൽ കർമ്മത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, അയാൾക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാകും. ഓം നമോ ഭഗവതേ വാസുദേവായ.